പാല്. ഓ, പാല് കുടിച്ചിട്ട് എന്തിനാ? അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഭയങ്കര ചൂട്, പകുതി കുടിക്കണ്ടേ? ഓ, ഭയങ്കര ചൂടാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് വിളിക്കട്ടെ, പിന്നീട് ആവശ്യം വരും. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞതാ, പിന്നെ നേരത്തെ പറഞ്ഞതോ? ഒരു ചുംബനം പോലും പറ്റില്ല. കുട്ടൻ ഉറങ്ങിക്കോ, ഇനി എനിക്ക് മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഈ രാത്രി തന്നെ ഫേഷ്യൽ ചെയ്യണോ? ഗുഡ് നൈറ്റ്. അയ്യേ, ഇതെന്തായത് ലേഖേ? രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം. ഡിസ്റ്റർബ് ചെയ്യല്ലേ ബാലേട്ടാ? ഇവിടെ പിടിച്ച് എക്സസൈസ് ചെയ്താൽ മതി. രാവിലെ എന്റെ കൺട്രോൾ തെറ്റിച്ച് കടന്നു. അമ്മൂട്ടി എവിടെ സാവിത്രി? ഇതുവരെ വന്നിട്ടില്ല. എഴുന്നേറ്റില്ലെന്നാ തോന്നണേ. ഏയ്, എഴുന്നേൽക്കാതിരിക്കില്ല. ലേഖ എണീറ്റില്ല? ഇനിയും വിളിച്ചില്ല. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാമെന്നൊന്ന് പറഞ്ഞേക്കും. ചിലപ്പോ അവൾക്ക് അതൊന്നും നിശ്ചയം ഉണ്ടാവില്ല. ഈ അമ്മൂട്ടി എവിടെ പോയി? എന്താ കുമാര, രാവിലെ അമ്മൂട്ടിയെ കണ്ടില്ലല്ലോ? അമ്മൂട്ടിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി അവക്ക്? രാത്രി വയ്യാതായി. പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞ്? ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവൾ എവിടെ കിടക്കുക? എന്ത് പറ്റി മോളെ നിനക്ക്? വിവരം കേട്ടവനെ, എത്ര രാത്രിയായാലും സുഖമില്ലെങ്കിൽ വിളിച്ചൂടെ? ഡോക്ടർ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്താ ഒന്നും പറയാത്ത? സാവിത്രി അടുത്തേക്ക് ഉണ്ടായ പോലെ വല്ല ദഹനക്കേടായിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഡോക്ടർ പറഞ്ഞു നേരാണോ മോളെ? ഈ പൊട്ടന് രാവിലെ എങ്കിലും വന്ന് പറയാമായിരുന്നില്ലേ? ഭാവത്തിനടുത്തേക്കും ശാരദയടുത്തേക്കും കിട്ടാത്ത ഭാഗ്യം വേണ്ടിയിരുന്നില്ല. എന്താ കുമാര നീ പറയണേ? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നീയല്ലേ? ഈശ്വര, ഇവിടെ നിനക്ക് പിടിച്ചു തന്നല്ലോ. മോള് വാ, മുത്തശ്ശിയെ അറിയിക്കണ്ടേ? വാ. ആ ഡാ, മേടിച്ചു നിൽക്കാതെ ഡോക്ടർ വല്ല മരുന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി മേടിച്ചോണ്ട് വാ മരുന്ന്. ആ പിന്നെ പച്ചമാങ്ങ ഒരു വട്ടിയൊന്നും വേണ്ട കേട്ടോ. വിഷിക്കനി വെറുതെ ആവില്ലെന്ന് പണിക്കർ പറഞ്ഞ ഫലിച്ചല്ലോ. ഇതൊന്നും നിന്റെ മെടുക്ക് അല്ലട കോന്ത. എന്റെ പേരക്കുട്ടി തറവാട്ടില് കാലെടുത്ത് കുത്തിയതിന്റെ ഐശ്വര്യ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. അവന് ആൺകുട്ടിയാ. എടാ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? വേണ്ട, ഒരാഴ്ചത്തെ ലീവ് എടുക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ചമ്മേ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ ഉടനെ സ്കൂളിൽ പോയാൽ അവക്ക് വിഷമാവൂലേ? ഞാനിവിടെ ഇരുന്നാലാവും അവക്ക് കൂടുതൽ വിഷമം. ഓടാ, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഓരോ വർത്താനം. ഉച്ചക്ക് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്ക്. അതൊക്കെ ഇനി നിന്റെ ആളുടെ അടുത്ത് പറഞ്ഞാ മതി. പോണോ ബാല? പോട്ടെ മുത്തശ്ശി, ഭാര്യയേക്കാൾ മുഖ്യം സ്റ്റുഡൻസ് അല്ലേ? ബാലേട്ട റെഡി ആയിക്കോളൂ, ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. മിടുക്കിയാണ് അവള്. നിന്റെ ഭാഗ്യ കുട്ടിയെ. വല്ലാത്ത ഭാഗ്യം തന്നെ. മാഷേ, സ്റ്റൈൽ ഒന്ന് മാറ്റണം. നല്ല ചെത്ത് പാന്റ് ഷർട്ടും ബാലേറ്റിന് നല്ല മാച്ച് ആയിരിക്കും. ഓ, എനിക്ക് അതൊന്നും വേണ്ട. വേണം, എന്റെ ആഗ്രഹമല്ലേ. അപ്പൊ എന്റെ ആഗ്രഹമോ? വാക്ക് തെറ്റിക്കല്ലേ. ആ സ്നേഹമൊക്കെ ഒരടി ദൂരത്ത് നിന്ന്. സത്യം പറയാലോ, നോക്കൊണ്ടും വാക്കൊണ്ടും നീ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട്. നിയന്ത്രിക്കണം. അതിന് യോഗ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ തന്നെ ക്ലാസ് എടുക്കാം. എനിക്കിപ്പോ അങ്ങനെ ഒരു യോഗ ആവണ്ട. എന്റെ പൊന്നല്ലേ, അത് വേണ്ട. ഏണെങ്കിൽ ഇവിടെ അയക്കും. അയ്യേ, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല. ഗുഡ് ബോയ്, ദാറ്റ്സ് ഗുഡ്. എന്നാ ഞാൻ പോട്ടെ. ഓക്കേ, ഞാൻ പോവും. ഓക്കേ, പിന്നെ തിരിച്ചു വിളിക്കരുത്. ഇല്ല. എന്നാ ചോറിട്. ഓ ഓ, ചൂട്. വിളിച്ചോ? ഇല്ല. എന്നാ തോന്നിയതായിരിക്കും. അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കൈ അയ്യ കൈ. ചെറിയ ചമ്മാതി തമാശ. എങ്ങനെ ഉണ്ടടാ എന്റെ ക്ലാസ്? ഇത്രയേ ഉള്ളു പെണ്ണ്. ആട്ടെ, അവിടെ കണ്ടീഷനൊക്കെ കാറ്റി പറത്തിയില്ലേ? ഇല്ല, അവൾ ഇപ്പോഴും അതിൽ തന്നെ കടിച്ചു തോന്നി നിൽക്കുക. ഈ പരിപ്പൊന്നും അവളടുത്ത് വേവില്ല. അപ്പോ അപ്പൊ എന്താ? ശൂന്യം. ചെറിയ ചമ്പാ, സ്കൂളിൽ പോവാ. ആന്റി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി പോലും ഇല്ല അല്ലേ? ആ, എന്താ ഇഷ്ടം എന്ന് വെച്ചാ ഉണ്ടാക്കി തരാനാ അമ്മ പറഞ്ഞിരിക്കണേ. ഉച്ചയൂണ് സ്പെഷ്യൽ എന്താ വെച്ചാ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ ഊണയിക്കില്ല. പിന്നെ വെരി സിമ്പിൾ. രാവിലെ കുമ്പളങ്ങ ജ്യൂസ്, ഉച്ചയ്ക്ക് റോ വെജിറ്റബിൾസ്, എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ, രാത്രി ഒരു ജ്യൂസ്. അത് മതി ഊട്ടി, ധാരാളം. പിന്നെ യോഗ, എക്സസൈസ്. ആന്റിമാർക്ക് തടി കുറയ്ക്കണോ? ആ, എന്റെ കൂടെ എക്സസൈസ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്യാം. പക്ഷെ ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ശ്രമിച്ചൂടെ? ഒന്ന് ശ്രമിക്കായിരുത്തി. ബാംഗ്ലൂരിൽ നിന്നൊരു കോളുണ്ട്, ഞാൻ ഇപ്പൊ വരാം. എന്താ സ്ത്രീജനങ്ങളുടെ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല. ഹലോ, ഏ സ്പീക്കിംഗ്. ചെറിയച്ഛനാ എന്നെ കുഴി ചാടിച്ചത്. കസർത്ത് കാണിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട്. എന്റെ ബാല, സ്ത്രീ ഹൃദയം കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. അത് ലോലവും മൃദുലവുമാണത്. ചെറിയച്ഛൻ വാ, നമുക്ക് പോവാം. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ വാതാരങ്ങൾ തുറക്കുന്നു. മറ്റാരോടുമല്ല, നിന്റെ ഭാര്യയോട്. എല്ലാം എല്ലാം ഇടവ മാസത്തിലെ ഇടിയും മിന്നലും മഴയുമുള്ള രാത്രിയിൽ സാക്ഷ്യം വഹിക്കാൻ ഇന്ന് വൈദ്യുതി ഉണ്ടാവില്ല. കൃത്യം 10 മണിക്ക് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അതൊക്കെ ശരിയാവോ ചെറിയച്ഛ? കൃത്യം 10 മണിക്ക്. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. ബാലേട്ടൻ ഇന്നെന്താ ഒരു പാട്ട്? എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു വല്ലാത്ത മൂഡ്. ഒരു ദിവസം ഇപ്പൊ ചന്ദനം തേച്ചില്ലെങ്കിൽ എന്താ? വന്ന് കിടക്ക്. ഞാൻ കിടക്കാൻ കൊറേ സമയാവും. ബാലേട്ട ഉറങ്ങിക്കോ? ഇല്ല, ലേഖ അടുത്തുണ്ടെങ്കിലേ എനിക്ക് ഉറക്കം വരും. അപ്പൊ ഇത്രയും ദിവസമോ? ഇത്രയും ദിവസം ലേഖയെ കുറിച്ചുള്ള മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ടങ്ങ് ഉറങ്ങി. കയറൂരുന്നു. കുട്ടൻ കണ്ണടച്ചു കിടന്നുള്ളൂ, തനിയേ ഉറക്കം വരും. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ? ആഹാ, ബ്യൂട്ടിഫുൾ വെതർ. മഴയുണ്ടാവും തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? ആ, പറയാൻ മറന്നു. എന്താ? എനിക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോയേണ്ടി വരും. ബാലേട്ടൻ കൂടെ ഒന്ന് വരണം. ക്രൂരകൃത്യങ്ങൾ സിനിമ ഇന്ന് രാത്രി ടിവിയിലുണ്ട് 10 മണിക്ക്. അതാ ചെറിയച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ. ഇത് ഞാനാ സാവിത്രിക്കുട്ടി, രക്തചന്ദനം പുരട്ടിയതാ, നമ്മളെ ലേഖ പഠിപ്പിച്ചതാ. ശ്രീധരേട്ടാ ഇത് ഞാനാ. അയ്യോ അയ്യോ എന്റെ ഈശ്വര, ശാരദീർത്തി ഒന്ന് വന്നേ. ശാരദീർത്തി 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 പേടിച്ചു പോയി ഞാനും. ശ്രീധരേട്ടൻ അവിടെ ബോധം കെട്ടി എടുക്കുക. അയ്യോ ശ്രീധരേട്ടാ ശ്രീധരേട്ടോ ശ്രീധരേട്ടാ 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 എനിക്ക് ശ്രീധരട്ടോ ചേട്ടാ ഇപ്പൊ കഴിക്കണം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ആഹാരം കഴിക്കുന്നില്ല. ഇനി മുതൽ ഞാനും സാവിത്രി അങ്ങനെ ആവാൻ പോവാ. ആഹാരം കഴിക്കാതെ അവസാനം വല്ല സൂക്കേടും വരും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ. എനിക്കെന്താ ബാല ഒരു വല്ലായ്മ? ഒന്നും ഞാൻ തുറന്നു പറയാൻ പോവാ. വേണ്ട ചെറിയച്ച, ഇല്ല, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയും. പറയൂ ശ്രീധര, എന്താ കാര്യം? അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? അതെ, അതിന് പരിഹാരം ഇന്നുണ്ടാക്കണം. ബാലനൊരാഗ്രഹം എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പുതുമോടി. അവനും ഒരാഗ്രഹം ഉണ്ടാവില്ലേ, ബാലനും ലേഖയ്ക്കും മധുവിധം ആഘോഷിക്കാൻ എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. ഇത്രേ ഉള്ളൂ. അച്ചമ്മ തടസ്സം വെക്കുമെന്ന് കരുതുന്നുണ്ടോ? രണ്ടാളും നാളെ തന്നെ പുറപ്പെട്ടോട്ടെ. ഇല്ലേ ലക്ഷ്മി? എവിടേക്ക് പോണെന്ന് വെച്ചാ അവര് പോയിട്ട് വരട്ടെ സന്തോഷായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം.